ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോണു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ കാലമായി ഞാൻ പ്ലാന്റ്സിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പൊ ഇന്ന് എന്തായാലും പ്ലാന്റ്സിന്റെ ഒരു വീഡിയോ ചെറിയ രീതിയിൽ ഇടാന്ന് വിചാരിച്ചു. കാരണം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു കൂട്ടാറുണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ പോട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. കാരണം ഇച്ചിരി തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ അവിടെ വെച്ച് ഇപ്പൊ ഒരു കുറേ ചെടികളായി. കാരണം വാങ്ങിച്ച അതേപോലെ തന്നെ നമ്മൾ ആ ഒരു കവറിൽ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ഗാർഡൻ ആക്കാന്ന്. കാരണം ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട് വീഡിയോ. അപ്പൊ ഞാൻ പാർട്ട് വൺ പാർട്ട് ടു ഒക്കെ ആയിട്ടാണ് ഇടുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാനിങ്ങനെ പോട്ടിങ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പോട്ടിങ് ചെയ്യുന്നതൊക്കെ കാണാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്ലാന്റിന്റെ വീഡിയോസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ വീട്ടില് ഇതൊരു എന്താ പറയുക ഗാർഡൻ ടൂർ ഒന്നും അല്ല, ജസ്റ്റ് പോട്ട് ചെയ്യണതും പിന്നെ റീപോട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള ഇച്ചിരി വീഡിയോസ് ആണ്. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് എന്താ പറയുക ചൊരി തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഗം കാണാനായിട്ട് വരും. അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ള പോട്ട്സുകളും അതേപോലെ തന്നെ ചെടികളുമാണ് പെപ്രോമേ തൊട്ട് സി സി പ്ലാന്റ് വരെ ആ മുറ്റത്ത് ഇതേപോലെ ഇരിക്കുകയാണ്. ഉമ്മറത്ത് നിറച്ച ചെലിക്കായി ആകെ എന്തോ പോലെയായിട്ട് ഇരിക്കുകയാണ്. അതായത് എൻ്റെ മണി പ്ലാന്റാണ് കേട്ടോ, നാടൻ മണി പ്ലാന്റാണ്, സാധാ മണി പ്ലാന്റാണ്. പിന്നെ ഇതാ ഈ ഇരിക്കുന്നതൊക്കെയും എൻ്റെ ഗാർഡനിലുള്ള ഞാൻ ആദ്യം പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒക്കെ ഒരു ഉഷാറില്ലാത്ത പോലെ ആകെ ഒരു രസമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് റീപോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ മെലസ്റ്റോമ ചെടിയാണ് കേട്ടോ. അതൊക്കെ ഉണങ്ങിപ്പോയി, എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാനത് നട്ടേ പിന്നെ അത് ശരിക്കും അങ്ങോട്ട് ഉഷാറായി വന്നില്ല, നശിച്ചു പോയത്. പിന്നെ അതാ നമ്മുടെ സ്വന്തം കലേടിയാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു റോസ് ഗാർഡൻ ആയിരുന്നു ഞാൻ സെറ്റ് ചെയ്തത്. സെറ്റ് ചെയ്തപ്പോൾ റോസ് ഗാർഡൻ ആയി. ഇപ്പോൾ അതൊന്ന് നിറച്ച് ചപ്പ് ചവർ ഗാർഡനും അതേപോലെ തന്നെ പുല്ല് ഗാർഡനും എന്ന് പറയാം. കുറേ റിയോ പ്ലാന്റും അവിടത്തൊക്കെ ഇങ്ങനെ നല്ല രസത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന മുഴുവൻ നമ്മുടെ ചെണ്ടുമല്ലിയാണ്. എല്ലാത്തിലും ഓരോ ഒരു രസമില്ലാത്ത രീതിയിലായി മാറി. അപ്പോൾ ഇതൊക്കെ പുല്ല് പറിച്ച് ഇവിടുത്തെ ചവറുകളൊക്കെ കളഞ്ഞ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ദാ ഈ കാണുന്ന മുഴുവൻ എൻ്റെ ടർട്ടിൽ വെയിൻ ചുമ്മാ ഒരു കഷ്ണം കൊണ്ടത് ഇട്ടതാണ് കേട്ടോ. അതൊക്കെ ആ ഒരു റോസ് ചെടിയിൽ നിറച്ച, ആ റോസ് ചെടിയുടെ ആ ഒരു പോട്ടണയിലൊക്കെ നിറച്ച് വന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഹാങ് ചെയ്യണം. ഇതിൽ നിന്ന് ഓരോ കട്ടിങ്സുകളൊക്കെ എടുത്ത് ഹാങ് ചെയ്യണം. കുറേ പ്ലാനിങ്ങുകളുണ്ട്. ഇന്ന് നടക്കുമെന്നറിയില്ല എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇടുന്നതായിരിക്കും. കണ്ട സാധാ ഒരു കലത്തിലാണ് കേട്ടോ അത് മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ആ ഒരു വീഡിയോ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കുറേ പ്ലാനും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് റീപോർട്ട് ചെയ്യാനും പോട്ട് ചെയ്യാനും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ മണ്ണ് വെട്ടാൻ പോകാം. അപ്പോൾ ചാക്ക് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം മണ്ണ് വെട്ടാൻ പോവുകയാണ്. മണ്ണ് ഇത്തിരി ഹാർഡായി, കാരണം മഴയൊന്നും ഇല്ലല്ലോ. കാരണം മണ്ണൊക്കെ നന്നായി ഉണങ്ങി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നെ ഇങ്ങനെ കൊത്തി 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 പിന്നെ അവസാനം കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടോ. അപ്പോൾ ഇത്രയും മണ്ണ് നമ്മൾ എടുത്തു. എടുത്തത് മാത്രമല്ല, ഈ മണ്ണിൽ നിറച്ച് കല്ലും കട്ടയും ഇഷ്ടയ കട്ടയും എല്ലാം ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ പണിയായിരുന്നു അത് മുഴുവൻ എടുത്ത് കളയാന്നുള്ളത്. കണ്ടു, ഇത്രയും വലിയ കട്ടകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി ഇതുള്ളത് ചകിരിച്ചോറാണ് കേട്ടോ. അപ്പോൾ ചകിരിച്ചോറ് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് ചാണകപ്പൊടിയാണ്, പിന്നെ നമ്മുടെ മണ്ണാണ്. അപ്പോൾ 1:1:3 എന്ന രീതിയിലാണ് കേട്ടോ. ഇപ്പോഴും കല്ലുകളൊക്കെ അതിലുണ്ട്. അപ്പോൾ കല്ലും മണ്ണ് കട്ടിയുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ പൊടിച്ചാൽ പൊടിഞ്ഞു പോകുന്നുണ്ട്, കാരണം കട്ട പിടിച്ച് കിടക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചാണകപ്പൊടി ഇട്ടു. അതേപോലെ തന്നെ അതിലും ഒരുപാട് കട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കട്ടകളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളത് കൈകൊണ്ടൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മളത് നല്ല എന്താ പറയുക പൗഡറാക്കി, പൗഡറായില്ലെങ്കിലും പരമാവധി അത് പൊടിക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ ഈ ഇടുന്ന ചകിരിച്ചോറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 1:1:3 എന്ന രീതിയിലാണ് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് നനയ്ക്കുക, കാരണം മണ്ണിനൊന്നും ഒട്ടും നനവില്ലായിരുന്നു. നനച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തത്. എനിക്ക് വലിയ അറപ്പൊന്നുമില്ല, കാരണം മണ്ണിലൊക്കെ തന്നെ ജനിച്ച മീൻസ് നമ്മൾ കളിച്ചു വളർന്നതല്ലേ. അങ്ങനെ കൈകൊണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെയായി. ഇനി നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് പോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കല്ലുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വലിയ വലിയ പോട്ടുകളാണ് കേട്ടോ ഞാൻ എടുത്തത്. 8-inch പോട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നിറച്ച് മണ്ണൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം നടാൻ പോകുന്നതാ ഈ ഒരു ചെടിയാണ്. ഈ ചെടി എന്ന് പറഞ്ഞാൽ ഇലമുളച്ചി എന്ന് പറഞ്ഞ ചെടിയാണ്. അപ്പോൾ ഇത് കുഞ്ഞു പോട്ടിൽ നിന്ന് വലുതായി വേരൊക്കെ പുറത്ത് വന്നു. അപ്പോൾ ഇതിനെ ആദ്യം പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിരി പാടുണ്ടായിരുന്നു ഇത് നമ്മളെ പോട്ടിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം കൈകൊണ്ടൊക്കെ ഇടിച്ച് പരിവാക്കി ഞാൻ ആ പോട്ട് പൊട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ അത് വേഗം കിട്ടി, ഇച്ചിരി വെള്ളം നനച്ചപ്പോൾ വേഗം ആ പോട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ്
അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ വളമൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു. അത് കാരണം വലിയ പൊടിച്ച് അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ചെടിയായി മാറിയത്. ഇത് നമ്മുടെ ജമന്തിയാണ്, വയലറ്റ് ജമന്തിയായിരുന്നു. ഒരു 2-3 മാസം പൂവ് നിന്നു, പക്ഷേ അതിനുശേഷം ആ ഒരു പ്ലാന്റ് ഇതേ രീതിയിലായി മാറി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞയും ഇതേപോലെ തന്നെ ആദ്യത്തെ വയലറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് വേറെ പോട്ടിലേക്ക് ചെയ്യാം. ഞാൻ എന്ത് വിചാരിച്ചു, മഞ്ഞയും വയലറ്റും ഒരേ പോട്ടിലേക്ക് തന്നെ ആക്കാം, കാരണം അത്രയേ ഉള്ളൂ. ഇപ്പോൾ അത് ബുഷൊക്കെ പോയി, കാരണം ഇതേപോലെ സൈഡൊക്കെ ഉണങ്ങി, ആകെ ഒരു രസമില്ലാത്ത രീതിയിലായി ജമന്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു മഞ്ഞ ജമന്തിയും വയലറ്റ് ജമന്തിയും ഒരേ ഇതിൽ തന്നെ ആക്കി. അപ്പോൾ ഇച്ചിരി ഒരു തിക്ക് പോലെ ആയി. അപ്പോൾ ഞാനൊരു കുഞ്ഞു പോട്ടിൽ തന്നെ, വലിയ പോട്ടിലേക്ക് ഒന്നും ആക്കിയില്ല, കുഞ്ഞു പോട്ടിലേക്ക് തന്നെ അത് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അത് ബുഷി പോലെ നിന്നു. പിന്നെ അതിൽ ഉണങ്ങി പിടിച്ച കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നാലാണ് കുറച്ചും കൂടി ഇനി വല്ല ഇള പൊട്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണങ്ങിയ കമ്പുകളും അതേപോലെ തന്നെ തണ്ടുകളൊക്കെ വെട്ടിക്കളയാന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ജമന്തി കുട്ടപ്പനായി. ഇനി നമുക്ക് അടുത്തത് പോട്ട് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയാണ്. ഇത് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇത് ഞാൻ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് പോട്ട് ചെയ്യാനായിട്ട് ആ കവറിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി കുറഞ്ഞു. കുറച്ച് ദിവസമായല്ലോ അതിലേക്ക് ഇരിക്കുന്നത്, അപ്പോൾ നല്ല ഹാർഡൊക്കെ ആയി പോയി. കാരണം ഈ മണ്ണ് എന്ന് പറയുന്നത് ഭയങ്കര, നമ്മൾ വാങ്ങിക്കുന്ന ഒരു മണ്ണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് കട്ടയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. സിമെൻറ്റ് പൊടി വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനങ്ങനെ പൊളിച്ച് അകത്തേക്ക് വന്നപ്പോൾ നമ്മളുണ്ടാവും 1 രൂപയുടെ ഓർക്കിഡ് ചട്ടിയിലാണ് ഇവരതൊക്കെ വേര് മുളപ്പിക്കാനായിട്ട് നട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ല ആ ഒരു പോട്ട്, ഒരു കുഞ്ഞു പോട്ടിൻ്റെ ഉപയോഗം നമുക്ക് വേര് മുളപ്പിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാനും അത് അങ്ങനെ പോട്ട് ചെയ്തു കേട്ടോ. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പേരറിയില്ല, നമ്മൾ വയലറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ പോട്ടിൽ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് കിട്ടും. നിറച്ച് വേറെ കേട്ട് കണ്ടത് ഞാൻ മുന്നേ തന്നെ നട്ട് വെച്ചിട്ടുള്ളതാണ്. അതായത് അതിലേക്ക് അധികം നമുക്ക് വളം ചേർക്കേണ്ട ആവശ്യമില്ല. വേഗം തന്നെ ഞാനത് പോട്ട് ചെയ്തിട്ടു. എനിക്ക് പോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാന്റ്സ് വളരെ ഈസി ആയിരുന്നു. ഇനിയുള്ളത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ്. റിയോ പ്ലാന്റ് എന്ന് തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വയലറ്റ് ഷെയ്ഡിലുള്ളതാണ്. അപ്പോൾ 2-3 തരത്തിലുള്ളതുണ്ട്. അപ്പോൾ അതിൽ ചട്ടിയിൽ നിറഞ്ഞ് നിറഞ്ഞ് ഒരു 2-3 കുട്ടികളും 4-5 കുട്ടികളൊക്കെ ആയപ്പോൾ ഞാൻ അതിനെ വേറെ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നോക്കി എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് നമ്മുടെ ഉറുമ്പ് കൂടുകൂട്ടിയൊക്കെയാണ്. ഞാനതൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. എനിക്ക് വിഷമം വന്നു, കാരണം ഉറുമ്പിനും ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇച്ചിരി കൂടിയും വലിയൊരു പോട്ടിലേക്ക് നമ്മളത് റിപ്പോർട്ട് ചെയ്തു. ഇനി ഇത് അടീനിയാണ്. കുറച്ച് നാളേത് വാങ്ങിച്ചു വെച്ചിട്ട്, കാരണം അതിൻ്റെ അടിയിൽ കൂടെ കണ്ടു നമ്മൾ വേര് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് മുറിച്ച് അതിനെ പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പാവല്ലേ, കുറേ ദിവസമായി അങ്ങനെ ഇരുന്നിരുന്ന് കൊമ്പ് ശില്ലും ശാഖയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ കവറിൽ കിട്ടിയാണെങ്കിലും നമ്മൾ ഈ കിട്ടുന്ന മണ്ണ് എന്തായാലും നമ്മൾ കളയണം. കാരണം ആ മണ്ണ് ഒരു സുഖമില്ലാത്തതാണ്, നല്ല ഹാർഡായിട്ടുള്ള മണ്ണാണ്. എത്ര വെള്ളം ഒഴിച്ചാലും അത് ഹാർഡായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ അടീനീയത്തിൻ്റെ ആ താഴെയുള്ളൊരു ഭാഗം കണ്ടോ, നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട്. ഇതേപോലെ ഒരു ഉണ്ടച്ചിട്ടാണ് കിട്ടുക, ഒരു കപ്പക്കിഴങ്ങ് പോലെയാണ് കിട്ടുക. അപ്പോൾ ഞാൻ അടീനീയത്തിനെയും നമ്മൾ പോട്ട് ചെയ്തിട്ടോ. പിന്നെ ഇതൊരു ചെടിയാണ്, നമ്മൾ 20 രൂപയ്ക്ക് വാങ്ങിച്ചതൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇച്ചിരിയൊക്കെ വലുതായി. അപ്പോൾ ഞാൻ ഈ കവറിൽ നിന്ന് എടുക്കാൻ ഇത് ഈസിയായിട്ട് കിട്ടിയിട്ടു. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ചെടിയായിരുന്നു അത്. കുഞ്ഞൊരു അതിൻ്റെ ഒരു ശാഖയാണ്, എന്നാലും 2-3 ശാഖയ്ക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാനും അതിനെ പോട്ട് ചെയ്തിട്ടോ. ഇനിയുള്ളത് ഞങ്ങളുടെ നാട്ടിലെ തിരുഹൃദയം എന്ന് പേരുള്ളൊരു ചെടിയാണ്. ഇത് ഓൾറെഡി ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു, കാരണം കുഞ്ഞ് പോട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ വേറൊരു പോട്ടിലേക്ക് ആക്കി. അത് വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്നൊക്കെ നമ്മുടെ കാക്കപ്പൂവാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പൂവാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വയലറ്റ് ഷെയ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ പിങ്ക് ഷെയ്ഡ് ഉണ്ട്. ഇത് ആക്ച്വലി നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 30 രൂപയാണ് വരുന്നത്. ഇത് കണ്ടോ, ഒരു സിമെൻറ്റിൻ്റെ ഒരു മതിലിൻ്റെ അവിടേക്കാണ് ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ ഇതാ ഈ റോസാ ചെടിയുടെ താഴെയൊക്കെ നല്ല ബുഷിയായിട്ട് നല്ല പിങ്ക് കളറിലുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കൂടി പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം നമ്മുടെ നാട്ടിൽ ഫ്രീ ആയി കിട്ടുന്നതല്ലേ, പൈസ ഒന്നും കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നിറച്ച് നമ്മൾ പറമ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒരു പോട്ടിൽ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇത് അപ്പുറത്തെ വീട്ടിൽ നമ്മൾ ടയറിൽ നട്ടിട്ടുള്ള ഒരു 10 മണിയാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് 10 മണി എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം എനിക്ക് 10 മണി അധികം ഇഷ്ടമില്ല. എന്നാലും നമുക്കത് കളക്ട് ചെയ്ത് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇരിക്കട്ടെ അല്ലേ. വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, വയലറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഷെയ്ഡുകൾ. ആളുടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ 10 മണിയുടെ. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തത് അതൊരു പോട്ടിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ 10 മണി കിട്ടുന്നത് മുഴുവൻ ഒരു വയലറ്റ് ഇതേപോലുള്ള ഒരു പോട്ടിലാണ് നമ്മൾ നട്. അപ്പോൾ അതേപോലെ തണ്ട് ഒടിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ 10 മണി എന്നുള്ളത്. വലിയ കെയറിംഗ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ വെയിലത്ത് വയ്ക്കുക. പെട്ടെന്ന് തന്നെ അത് പിടിക്കും കേട്ടോ. ഇനി ഇത് വേറെ ഷെയ്ഡിലുള്ള തിരിഹൃദയമാണ്. ഇപ്പോൾ ഞാൻ കുറേ തിരിഹൃദയം കളക്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. നല്ല ബുഷിയായിട്ട് വരും, പല ഷെയ്ഡിൽ പല കളറിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കമ്പ് ഇതേപോലെ ഒടിഞ്ഞു വീണു. കമ്പൊടിച്ച് നടാൻ പറ്റാവുന്ന ഒരു പ്ലാന്റാണ്. ഇതേപോലെ വെട്ടി കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് കുത്തി കൊടുക്കുക, പിറ്റേ ദിവസം തന്നെ അത് പിടിച്ചിട്ടുണ്ടാവും.
ഇനിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ മുന്നേ തന്നെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ ഒരു ഹോളോ ബ്രിക്സ് കട്ടയുടെ മുകളിലാണ് ഞാൻ പോട്ടുകളൊക്കെ വെച്ചിട്ടുള്ളത്. ഒക്കെ 8-inch പോട്ടിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഹോളോ ബ്രിക്സ് കട്ടയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ താഴെയൊക്കെ നിറച്ച് മണ്ണും ചപ്പ് ചവറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ കട്ടകളൊക്കെ മാറ്റിയിട്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. കാരണം നിറച്ച് പൊടിയും മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നമ്മൾ അടിച്ച് വരി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി തോന്നി, കാരണം നല്ല വൃത്തിയൊക്കെ തോന്നി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ഇതേപോലെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ചെയ്യണം, നമ്മൾ കട്ട വയ്ക്കുമ്പോൾ ഒരു കട്ട വെച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത കട്ട വയ്ക്കാനായിട്ട്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പോട്സൊക്കെ കൂടുതൽ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇതേപോലെ കണ്ട ഗ്യാപ്പിട്ട് നമ്മുടെ കട്ടകളൊക്കെ വെച്ചു. അത് കാരണം സുഖമായിട്ട് നമുക്ക് കുറേ പോട്ടുകൾ വെക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ചെമ്പരത്തിയാണ് കേട്ടോ. അതൊക്കെ മുന്നേ പോട്ട് ചെയ്തതാണ്, കാരണം ഞാൻ പിന്നെ അത് റീപോട്ട് ചെയ്തില്ല. അതിനൊക്കെ സ്പേസുള്ള വലിയൊരു ചട്ടിനിയായിരുന്നു അത്. അപ്പോൾ ഞാൻ കുറേ പോട്ടുകളൊക്കെ ഇതേപോലെ കയറ്റി വെച്ചു, കാരണം ഇന്ന് കുറേ വലിയ പോട്ടിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ പോട്ടിലേക്കാണ് ഞാൻ ചെടികളിലൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി താഴെ കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലാക്കിയിട്ട് വേറെ ചെടികൾ, കാരണം കുറച്ചുകൂടി വലുതാകുമ്പോൾ നമുക്ക് റീപോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല ഞാനൊരു സ്റ്റാൻഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.